അപ്പം ഞാനൊന്നിങ്ങനെ ചുമ്മാ ഒന്നിങ്ങനെ കാല് കൊടുക്കാം. മെഴ്സിഡീസിൻ്റെ ബെൻസിനും നമ്മുടെ പിന്നിൽ കിടക്കുന്ന ഈ ഒരു വാനും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്നല്ലേ, സ്റ്റേ ട്യൂൺഡ്. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ പിന്നിൽ വലിയൊരു വാൻ കിടപ്പുണ്ട്. വലിയൊരു വാൻ എന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ സ്പ്ലിൻഡർ വാനിനോട്, ആ ഒരു വാനിൻ്റെ രൂപത്തോട് അല്ലെങ്കിൽ രൂപഭാവാദികളോട് സാമ്യമുള്ളൊരു വാനാണത്. ഇത് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ അർബാനിയാണ്. അപ്പോൾ അർബാനയ്ക്ക് വരുന്നതിന് മുന്നേ ടെമ്പോ ട്രാവലർ അല്ലെങ്കിൽ ഫോഴ്സ് ട്രാവലർ എന്ന് പറയുന്ന വണ്ടി, ആ വണ്ടിയുടെ പല വകഭേദങ്ങൾ നമ്മൾ കല്യാണങ്ങൾക്കാണെങ്കിലും യാത്രകൾക്കാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ടൂറ് പോകാനാണെങ്കിലും പല ഒക്കേഷനിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാവലർ എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ആർക്കും അപരിചിതമൊന്നുമല്ല. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ട്രാവലറിൽ നിന്ന് ഈ ഒരു അർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ പുതിയ വണ്ടിക്കുണ്ട്. അതായത് 10 സീറ്റർ, 13 സീറ്റർ, 17 സീറ്റർ എന്നീ വകഭേദങ്ങളിലെ, പണ്ടൊക്കെ പറയുക 16+1 ഡ്രൈവറുടെ കാര്യം എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഡ്രൈവറും കൂടി ആ ഒരു യാത്രക്കാരനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ നമ്പേഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയാറുള്ളത്. അങ്ങനെ പറയുമ്പോൾ 17 സീറ്റുകളുള്ള ഈ അർബാനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതകൾ നിങ്ങളോട് പറയാം. ആ ഒരു പ്രത്യേകതകളെ കാണിച്ച് തന്നിട്ട് വണ്ടി റോഡിലേക്ക് ഒന്ന് ഓടിക്കാം. അതായത് ഏറ്റവും പുതിയ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ അർബാനയുടെ 17 സീറ്ററാണ് ആ കിടക്കുന്നത്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീടുകൾ എല്ലാ സ്വാദം, നമുക്കിന്ന് അർബാനയെ പരിചയപ്പെടാം, വരൂ. തീർത്തും വലിയ ഒരു വണ്ടിയാണ് അർബാനിയ. അതായത് അർബാനിയുടെ ഒരു പ്രത്യേകതയിലേക്ക് വരുമ്പോൾ എനിക്ക് എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് DRLലോട് കൂടിയ പ്രൊജക്ട് ഹെഡ്ലാമ്പാണ് അർബാനിയുടെ മുന്നിലുള്ളത്. ഇപ്പോൾ വലിയ ഫ്രണ്ടും വലിയ വശങ്ങളുമുള്ള ഈ ഒരു 17 സീറ്ററിനേക്കാളും ഒരു ഇത്തിരി കൂടി ക്യൂട്ടായിട്ട് നമുക്ക് ആ ഒരു 10 സീറ്റർ അല്ലെങ്കിൽ ആ ഒരു 13 സീറ്ററുകളെ കാണാവുന്നതാണ്. അർബാനിയ നല്ലൊരു ബാഡ്ജ് ഉണ്ട്, അത് വലുതായി തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് ഏരിയയാണ്, ഉയർന്ന് നിൽക്കുന്ന റൂഫ് ഏരിയ കാണാം. അതായത് ആളുകൾക്ക് നിൽക്കാനും ഇരിക്കാനും ഉതകുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു അർബാനിയ എന്നുള്ളതാണ്. ആ ഒരു ബമ്പർ നോക്കേ, ആ ഒരു ബമ്പറിൽ രണ്ട് ഫോഗ് ലാമ്പ്സുകളും കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ DRLലോട് ഹെഡ്ലാമ്പിൻ്റെ ക്ലോസപ്പ് ഒന്ന് കാണിക്കാം. തീർത്തും വലിയ ഒരു ഹെഡ്ലാമ്പാണിത്. ഈ ബോണറ്റ് ഏരിയ, അതായത് ട്രാവലറുകളുടെ ആണെങ്കിലും അല്ലെങ്കിൽ ടെമ്പോയുടെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ വണ്ടികളുടെയൊക്കെ തന്നെ പ്രത്യേകതയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ബോണറ്റ് ഏരിയ കാണാം. അതായത് ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന എയറോഡൈനമിക്സ് ആയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മോണോകോക്ക് നിർമ്മിതിയാണ് എന്നുള്ളതാണ്. അർബാനിയയ്ക്ക് മെഴ്സിഡീസ് ബെൻസുമായുള്ള ബന്ധമെന്ന് പറയുന്നത് മെഴ്സിഡീസ് ബെൻസിന്ന് ഡെറിവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെറിവേഡ് ആയിട്ടുള്ള ആ ഒരു 2.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടി ഒടുക്കി പറയാം. ഇതാണ് ആ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. കൂടാതെ ബോണറ്റിന് ആ ഒരു ഇൻസ്റ്റേഷനൊക്കെ കാണാമെന്നുള്ളതാണ്. ഇനി ബോണറ്റ് തുറന്ന് വെച്ചേക്കല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഹാൻഡിൽ കാണാം. എനിക്ക് തോന്നുന്നു ഹാൻഡിൽ പിടിച്ചിട്ട് ആ ഒരു ഗ്ലാസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കണം ആ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഫോഴ്സിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ TN1 പ്ലാറ്റ്ഫോമിലാണ് അർബാനയുള്ളത്. അതായത് മോണോകോക്ക് നിർമ്മിതിയാണത്. 2020 ഓട്ടോ ഷോയിലായിരുന്നു ഫോഴ്സ് മോട്ടോഴ്സ് അർബാനയെ പുറത്തിറക്കിയത്, അല്ലെങ്കിൽ അർബാനയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മോഡുലർ ടൂ ബോക്സ് കൺസ്ട്രക്ഷനാണ് ഈ ഒരു അർബാനയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ പാരബോളിക് ലീഫ് സ്പ്രിംഗ് തന്നെയാണ് ആ ഒരു സസ്പെൻഷനൊക്കെ. എന്നിരുന്നാൽ കൂടി തീർത്ത് നല്ല യാത്രാസുഖമാണ് ഫോഴ്സ് മോട്ടോഴ്സ് അർബാനയ്ക്ക് പറയുന്നത്. വശങ്ങളിൽ ഫിക്സഡ് ആണ് ഗ്ലാസ് എന്നുള്ളത് കാണാം. അതായത് മുന്നിലെ ആ ഒരു കണ്ണാടികൾ മാത്രമേ താഴുള്ളൂ, ബാക്കി എല്ലാ ഗ്ലാസും ഫിക്സഡ് ആണ്. കൂടാതെ സ്ലൈഡിങ് ഡോറ് കൂടിയുണ്ട് ഈ ഒരു വണ്ടിക്ക്. തുറന്നു കഴിയുമ്പോൾ അതവിടെ ആ ഒരു ലോക്ക് പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളുടെ മോഡലാണ് ഈ ഒരു അർബാനിയ. ഈ ഒരു അർബാനയുടെ ആ ഒരു വീല് കണ്ടോ, വീലെന്ന് പറയുന്നത് വീൽ കപ്പാണ്. പാരബോളിക് ലിഫ്റ്റിംഗ് തന്നെയാണ് മുന്നിലും പിന്നിലും. കൂടാതെ ആ ഒരു ക്ലാഡിംഗ് എല്ലാം കാണാം. അപ്പോൾ SUV എന്നൊക്കെ പറയില്ല, അതുപോലെ പറയുമ്പോൾ ആ ഒരു ക്ലാഡിംഗ് എല്ലാം കാണാനുള്ളതാണ്. ഇനി ഈ ഒരു വണ്ടിയുടെ ആ ഒരു വശങ്ങളിലെ ആ ഒരു രൂപം ഒന്നുകൂടി വിശദമായി തന്നെ കാണിക്കാം. തീർത്തും വലിയ ഒരു വണ്ടി തന്നെയാണ് അർബാനിയ എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പോൾ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ, ലിഫ്റ്റിംഗ് ആണെങ്കിലും എന്താ പറയുക യാത്രാസുഖമുള്ള ആ ഒരു സ്വഭാവം, അതുമാത്രമല്ല ഇരിക്കാനായിട്ടുള്ള ആ ഒരു 17 സീറ്റുകളുടെയും ഇൻഡിവിജ്വൽ AC vents, അങ്ങനെ പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു അർബാനിയ എന്ന് പറയുമ്പോൾ. ആ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല ആ റൂഫിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് തീർത്തും ഒരു കാലികമായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നല്ല ഡിസൈൻ എലമെൻ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ട്രാവലർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളാണെങ്കിലും തന്നെയും ആ ഒരു കാഴ്ചയ്ക്ക് ഒരു അപാകതയില്ലാത്ത ഡിസൈനാണ് ഫോഴ്സിൻ്റെ വാനുകളൊക്കെ എന്നുള്ളത് തന്നെയാണ്. ഇനി അർബാനയുടെ ആ ഒരു പിൻവശം കണ്ടോ. ഈ ഒരു പിൻവശം എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ്സുകളും ഫിക്സഡാണ്, പക്ഷേ മുകളിൽ നിങ്ങൾക്ക് ക്യാമറ കാണാമെന്നുള്ളതാണ്. കൂടാതെ പിന്നിലായിട്ട് ചവിട്ടി കയറാനുള്ള ആ ഒരു പടി, അത് മാത്രമല്ല ആ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാണാം. ഇനി ഈ ഡോറ് തുറക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വൈഡായിട്ട് ഡോർ തുറന്ന് വയ്ക്കാം. മാത്രമല്ല പിന്നിലെ ആ ഒരു സീറ്റിനടിയിൽ അത്യാവശ്യം ലഗേജൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ ബക്കിൾ ഉണ്ടല്ലേ, എല്ലാ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്. കൂടാതെ ഈ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ കാണാം. അത് മാത്രമല്ല ഈ ഡോർ പാഡിലൊക്കെ ചെറിയ ചെറിയ ഡിസൈൻമെൻറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ഫോഴ്സ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ആ ഒരു മുകളിലായിട്ടുള്ള ആ ഒരു ലാച്ച് മെക്കാനിസം കൂടെ കാണിക്കാം.
ഈ ഹിഞ്ചുകൾ എക്സ്പോസറാണ്, അത് കവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഡിസൈനിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. തീർത്തും മനോഹരമായി തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കൂടാതെ ടെയിൽ ലാമ്പുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പ് ഡിസൈനാണ്. LED ഡിസൈൻസ് കാണാം. മാത്രമല്ല റിവേഴ്സ് ലൈറ്റും ആ ഒരു താഴെ കാണുന്ന ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ലൈറ്റും ബൾബാണ് എന്നുള്ളതാണ്. ഇനി സ്പെയർ വീൽ താഴെ കാണാം. വാനാണല്ലോ, അപ്പോൾ പാസഞ്ചർ വാനാണ്. അകത്തെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, കാരണം കയറിയിരുന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അറിയേണ്ടതുണ്ട്. അതായത് നമുക്ക് നേരെ വണ്ടിക്ക് അകത്ത് കയറാം. ഞാൻ ആ ഡോറ് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്ത് കയറുമ്പോഴേ ശരിക്കും ലെഗ് സ്പേസും കാര്യങ്ങളുമാണ് പരിശോധിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ സീറ്റിൻ്റെ ലെഗ് സ്പേസ് കണ്ടോ, മികച്ച ലെഗ് സ്പേസാണ്. കൂടാതെ പിന്നിലും നിങ്ങൾക്ക് ആ ഒരു ലെഗ് സ്പേസ് കാണാം, ഞാൻ ഇരുന്ന് കാണിക്കാം. അത് മാത്രമല്ല ചവിട്ടി കയറാനായിട്ട് ആ ഒരു ഫുഡ് വെക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക്. ആ ഒരു റെയിലിൻ്റെ മുകളിൽ ആ റെയിലിൻ്റെ ആ ഒരു പാത്ത് കാണാം. മാത്രമല്ല ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ആ ഒരു സ്റ്റോറേജ് സ്പേസുകൾ കാണാം. ഞാൻ ഈ വണ്ടിക്കകത്ത് നിൽക്കുക കേട്ടോ, ഇരിക്കല്ല നിൽക്കുകയാണ്. നോക്കിയേ ആ ഒരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ. അതായത് നല്ല ഉയരമുള്ള ഒരു വണ്ടിയാണ് അർബാനിയ എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ലഗേജൊക്കെ വെക്കാം. ഓരോ സീറ്റിനും AC വെൻറ്റുകളുണ്ട്. ഈ AC വെൻറ്റുകളൊക്കെ ഓരോ സീറ്റിനും കാണാം. ലൈറ്റുണ്ട്, കൂടാതെ SOS ബട്ടൺ കാണാം. ഓരോ സീറ്റിനും USB പോർട്ടുകൾ കൂടി ഉണ്ട് എന്നാണ്. USB പോർട്ടുകളുണ്ട്. ആ ഒരു USB പോർട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാണ്ട് ഉപയോഗിക്കാം. ഈ സീറ്റിന് റിക്ലൈൻ ഫംഗ്ഷൻ ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഈ സീറ്റ് ഞാനൊന്ന് റിക്ലൈൻ ചെയ്യാം. ഈ സീറ്റ് ഞാനിങ്ങനെ റിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സീറ്റിൽ നമുക്ക് ഒരു ആംറസ്റ്റ് വെച്ചിട്ട് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ആവറേജ് ബിൽഡ് സീറ്റുകളാണ്. ഈ സീറ്റിൻ്റെ ഒരു കംഫർട്ടൊക്കെ കൊള്ളാം. കൂടാതെ ഓരോ സീറ്റിനും ലൈറ്റ് LED ലൈറ്റുകളും കാര്യങ്ങളുമുണ്ട്. AC വെൻ്റ് നമുക്ക് വിമാനത്തിലൊക്കെ പോലെ നമ്മുടെ ആ ഒരു ദേഹത്തേക്കാക്കി മാറ്റി വെക്കാനുള്ള സൗകര്യം കൂടി കണ്ടു എന്നുള്ളതാണ്. റിയർ AC കൺട്രോൾസിൻ്റെ സ്വിച്ച് കണ്ടില്ലേ, ഇതാണ് റിയർ AC കൺട്രോൾസിൻ്റെ ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നും ഈ സ്റ്റോറേജ് സ്പേസിൽ രണ്ട് പെട്ടികളുണ്ടല്ലോ, പെട്ടികളല്ല, അത് ആ ഒരു ബ്ലോവർ അസംബ്ലിയാണ്. ഈ ബ്ലോവറിൽ നിന്നാണ് ആ ഒരു വെൻറ്റുകളിലേക്ക് എയർ പോകുന്നത്. കൂടാതെ എമർജൻസി എക്സിറ്റ് എന്ന് വലിയ സ്റ്റിക്കറുണ്ട്. ആ ഒരു സ്റ്റിക്കർ കാണുമ്പോൾ തുറക്കാൻ പറ്റില്ല തോന്നണ്ട, നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രേക്ക് ഹാമർ ഉപയോഗിച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് പുറത്ത് കിടക്കാന്നുള്ളതാണ്. കൂടാതെ പിൻ സീറ്റ് ഉണ്ടോ, ഈ ഒരു പിൻ സീറ്റിലും അത്യാവശ്യത്തിന് അധികം ലെഗ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു എമർജൻസി എക്സിറ്റ് പിൻ സീറ്റിലാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലെഗ് സ്പേസ്. ഇപ്പോൾ നമ്മൾ വിമാനത്തിലൊക്കെ ആണെങ്കിലും ഈ സീറ്റ് കുറച്ച് മുന്നോട്ടാണ്. അപ്പോൾ എമർജൻസി എക്സിറ്റ് കാരണം ലെഗ് സ്പേസ് കൂടുതലുള്ള സംഗതി നമ്മൾ കണ്ടുകൊണ്ട് വിമാനമാണ്. ഈ ഒരു വണ്ടിക്കും അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. കണ്ടോ, ലെഗ് സ്പേസും ഉണ്ട്, ഒരു എമർജൻസി ഡോറും ഉണ്ട്. ഇവിടുത്തെ AC വെൻസ് ഉണ്ടോ, അതായത് പിൻ സീറ്റിൽ നമുക്ക് നേരെ മുകളിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു LED ലൈറ്റുകളും എമ്പാടുമുണ്ട് എന്നുള്ളതാണ്. ഇടതുവശത്ത് പാസഞ്ചർ ഡോറില്ല, പക്ഷേ നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് കയറാനും മുന്നേ വലിയ രണ്ട് കണ്ണാടികളുണ്ട് അർബാനയ്ക്ക്. ഈ ഒരു ഡോറ് തുറന്ന് കയറുമ്പോഴേ ഈ ഒരു ഫുട് സ്റ്റെപ്പിൽ ഒരു LED ലൈറ്റ് ഉണ്ട്. കൂടാതെ ഒരു ഗ്ലാസ് ബ്രേക്കർ ഈ സീറ്റിനവിടെയും കാണാം. ഇനി ഇത് പിടിച്ചാൽ കയറിയിരിക്കാം മുകളിലേക്ക്. കയറിയിരിക്കുകയെന്ന് പറയുമ്പോൾ സാധാരണ ട്രാവലറിൽ കണ്ട പോലല്ല, കുറച്ചധികം ഫീച്ചേഴ്സ് ഈ വണ്ടിക്കകത്തുണ്ട്. അർബാനയ്ക്കകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും മികച്ച കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള സീറ്റുകളെ പോലെ തന്നെയാണ്. ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്തൊരു സീറ്റാണ്. ഡ്രൈവർ സീറ്റിലും നല്ല കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല മൂന്ന് സീറ്റാണ്. ഇപ്പോൾ ഡിഫെൻഡറിനൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഡിഫെൻഡറിന് ഒരു ആക്സസറി ഉണ്ട് എക്സ്ട്രാ, അതായത് 3 സീറ്റ് ഫ്രണ്ടിൽ കിട്ടും ആംറസ്റ്റിന് പകരം എന്നൊക്കെ. ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സീറ്റും ആ ഒരു ഗണത്ത് കാണാം. അതായത് ഫ്ലൂർ ഹമ്പൊന്നുമില്ല ഈ ഒരു കൺസോൾ ഗിയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഫോഴ്സ് അർബാനയുടെ ഡാഷ്ബോർഡ്. AC വെൻറ്റുകൾ, മീറ്റർ കൺസോള്, കൂടാതെ ഇതാണ് ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, USB മിറർ കൂടി ചേർന്ന ഒരു മീഡിയ യൂണിറ്റ്. അപ്പോൾ ഇത് അത്യാവശ്യം റെസ്പോൺസീവ് ഒരു മീഡിയ യൂണിറ്റാണ്. ഇഫ് യു കമ്പയർ ടു ദ വാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈക്വലൈസറും കാര്യങ്ങളും കാണാം, കൂടാതെ ആപ്പും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഈ ഒരു ടച്ച് റെസിസ്റ്റീവാണ്, കപ്പാസിറ്റീവ് അല്ല. പക്ഷേ എന്നാൽ കൂടി ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ആൻഡ്രോയിഡ് യൂണിറ്റ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂണിറ്റ് പോലുള്ള ഒരു യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് അർബാനയുടെ ഒരു കാര്യമായിട്ട് പറയാം. ടെലിഫോണി, ബ്ലൂടൂത്ത്, USB, AVN, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, USB മിററിംഗ്, റേഡിയോ, അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ഹെഡ് യൂണിറ്റ് കൂടി അർബാനയ്ക്ക് ഉണ്ട്. ഇനി താഴെ നമുക്ക് സ്വിച്ചുകൾ കാണാം. ലൈറ്റിൻ്റെ സ്വിച്ചുകളാണ്, എമർജൻസി എക്സിറ്റിൻ്റെ സ്വിച്ചുകൾ, കൂടാതെ ഈ ഒരു DPF റീജനറേഷൻ, കൂടാതെ ഫോഗ് ലാമ്പ് സ്വിച്ചുകൾ, സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാം. ഇതാണ് AC കൺട്രോൾസ്, മാനുവൽ AC കൺട്രോൾസ് ആണ്. ഈ AC കൺട്രോൾസിൻ്റെയും ഈ ഒരു കൂൾ ഹോട്ട് വെൻറ്റും കാണാം. ഇത് AC മാക്സ് ആണ്. ഈ ഒരു അർബാനയിൽ USB പോർട്ടുകൾ എമ്പാടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു USB പോർട്ട് എന്ന് പറയുന്നത് മീഡിയയുടെയാണ്. ഇത് ഓക്സ്പോർട്ടാണ്, 12 volt സോക്കറ്റ് കാണാം. കൂടാതെ അവിടെ ആ ഒരു USB പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല സ്റ്റോറേജ് സ്പേസുകൾ എമ്പാടുമുണ്ട്. ലോക്ക് ചെയ്യാവുന്ന ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, അത്യാവശ്യം വലിയ ഗ്ലോ ബോക്സ് ആണ്. ഈ ഒരു ഗ്ലോ ബോക്സും ഈ ഒരു സ്റ്റോറേജും കാണാം. രണ്ട് കപ്പി ഹോൾഡർ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. കൂടാതെ ഈ ഒരു കപ്പ് ഹോൾഡർ ചെരിഞ്ഞിരിക്കുന്ന കപ്പ് ഹോൾഡറാണ്. ഈ ബട്ടൺസൊക്കെ തന്നെ കണ്ടില്ല, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തോന്നിച്ചു. ഇനി ഇവിടെയും ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് കാണാം, അവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വൈപ്പറിൻ്റെ മുകളിൽ ഇൻ്റഗ്രേറ്റഡ് ഉള്ള ആ ഒരു ഗ്ലാസ് വാഷർ എന്ന് പറയുന്നത് ഗ്ലാസ് തുടയ്ക്കുമ്പോൾ ഗുണമായിട്ട് കാണാം. ഇനി മീറ്റർ കൺസോളിലാണെങ്കിലും നമുക്ക് ആ ഒരു ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, കൂടാതെ ടെമ്പറേച്ചർ മീറ്റർ, ഏത് ഡോറാണ് ഓപ്പൺ എന്നുള്ളത് വിർച്വലി ആ ഒരു വാൻ പോലെ ഒരു പെട്ടി പോലെ കൊടുത്ത് മനോഹരമായിട്ട് തോന്നി. കൂടാതെ ഫ്യൂവൽ മീറ്റർ ഉണ്ട്. ഇനി മോഡെന്ന് പറയുന്നത് മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു
കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ടാക്കോമീറ്ററും സ്പീഡോമീറ്ററിലെ വണ്ടി 80 കിലോമീറ്റർ സ്പീഡിൽ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡാഷ്ബോർഡ് ഒന്നും കണ്ടോളൂ. ഈ സ്റ്റിയറിംഗ് വീലിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ കുറവായിട്ട് പറയാൻ റീച്ച് കൂടി വേണ്ടതായിരുന്നു. ഇനി ഈ ഒരു ഹാൻഡിൽ കണ്ടോ, പവർ വിൻഡോ ഉണ്ട് ടർബൈനിലേക്ക്, കൂടാതെ ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാം. ഈ ഒരു കബ്ബി ഹോൾഡർ രണ്ട് സൈഡിലും ഉണ്ടെന്നുള്ളതാണ്. ഈ ഗ്ലാസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. താഴത്തെ ഗ്ലാസ്സും മുകളിലത്തെ ഗ്ലാസ്സും തീർത്തും യൂസബിൾ ആണ്, ഉപകാരപ്രദമാണ്. വലിയ വണ്ടി നിയന്ത്രിക്കാനുള്ളത് വേണം താനും. പെഡലുകൾ കണ്ടില്ലേ, ലേ ഔട്ട്. കൂടാതെ ഈ ഒരു ഡോർ പാഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് കാണാം. കൂടാതെ ഈ ഒരു കീ റിങ്ങിന് ഇലുമിനേഷൻ ഉണ്ട്. ഇതാണ് സ്റ്റാക്സ്, നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റാക്സ് ആണ്. സ്റ്റിയറിംഗ് ഒന്നുകൂടി കാണിക്കാം, ഫോഴ്സിൻ്റെ ലോഗോയുടെ സ്റ്റിയറിംഗ് ആണ്. ഇനി സൺവൈസറിൽ ചെറിയൊരു മിറർ ഉണ്ട്, കൂടാതെ വലിയ സൺവൈസർ ആണ് എന്നുള്ളതാണ്. ആ ഒരു ആൻറ്റന ഉണ്ടോ, ആൻറ്റന എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ ബാക്കിലായിട്ടാണ്. ഇനി ഞാനിരിക്കുന്നത് അർബാന ഡ്രൈവിംഗ് സീറ്റിലാണ്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ പോലല്ലോ ഡ്രൈവ് ചെയ്യണ്ടേ. ഇത്രയുമൊക്കെയാണ് ഒരു ഗ്ലിംസ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പൊതുവെയുള്ള കാര്യങ്ങൾ എന്ന നിലയ്ക്ക്, ഒരു ടൂർ എന്ന നിലയ്ക്ക് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഓഡിയോ സിസ്റ്റം എന്ന സ്പീക്കേഴ്സ് എല്ലാ ഡോറിലും കാണാം. വലിയ ഡോർ പാഡാണ്, വലിയ ഡോറിലേക്ക് കയറാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഡോർ സൈഡ് ഡോറും ഈസി ആയിട്ട് തുറക്കാൻ അടയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ തീർത്തും യൂസബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഞാൻ ഈ ഒരു അർബാനയെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. അതായത് ഇനി ഡ്രൈവിംഗ് ടൈമാണ്, ലെറ്റ്സ് ഗെറ്റ് ഡ്രൈവ്. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ അർബാന ഓടിക്കാണ്. അർബാനയെക്കുറിച്ച് പറയുമ്പോൾ 115 HP പവറും 350 NM ടോർക്കും ഉള്ള ഒരു വലിയ വാനാണിത്, 17 സീറ്റർ. അപ്പോൾ ഇതിന് 10 സീറ്റർ, 13 സീറ്റർ, 17 സീറ്റർ എന്നുള്ള വകഭേദങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് 17 സീറ്റർ ആണ്. ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ലീഫ് സ്ട്രിംഗ് ആണ് 4 വീലിലും എന്നുള്ളത് ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ തോന്നില്ല. കാരണം തീർത്തും ഫ്ലോട്ട് ചെയ്ത് നല്ല കുഷിനായിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ ഞാനൊന്നിങ്ങനെ ചുമ്മാ ഒന്നിങ്ങനെ കാല് കൊടുക്കാം. ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മുന്നേ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ട്രാവലർ എക്സ്റ്റെൻസീവിൽ ഓടിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കയറി ഇത് ഓടിക്കുമ്പോൾ അജ ഗജാന്തരം എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കൂടിയിട്ടെന്ന് പറയാം. സ്റ്റിയറിംഗ് ഒക്കെ നല്ല രസമുണ്ട് പിടിക്കാനായിട്ട്. പിടിക്കാൻ മാത്രമല്ല അത്യാവശ്യം നല്ല യൂസബിൾ ആണ്. കാരണം ആ ഒരു ഗ്ലാസ്സിലെ ഒരു കുറുക്ക് വരുന്നുണ്ടോ, കുറുക്കുടെ ലൈറ്റ് ഉണ്ടോ, നല്ല ഭംഗിയിട്ടല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാവുന്ന ഒരു വാനാണിത്. വാനെന്ന് പറയാൻ പറ്റുമോ, വാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വലിയ വാൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, T1N എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമുള്ള രണ്ട് ബോക്സ് മോഡുലാർ കൺസ്ട്രക്ഷൻ ഉള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സെഗ്മെൻറ്റിൽ ആദ്യമാണ്. ഇപ്പോൾ 2020 ഓട്ടോക്സ്പോയിൽ കാണിച്ച ഈ വണ്ടി നിരത്തിലെത്തിയപ്പോൾ തന്നെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു പുതുമകളായിട്ട് പറയുമ്പോൾ മോണോകോക്ക് ബിൽഡിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയണം. കാരണം കാറ് പോലെയുള്ളതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല. ഓടിക്കാനായിട്ട് ആ ഒരു ഫീലും ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡാണ്, കാല് കൊടുത്ത് അങ്ങനെ അർമാദിച്ച് ഓടിക്കുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. എന്നാലും ഈ ഒരു വണ്ടി ലോങ് ഡ്രൈവിനാണ് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതായത് നിർത്താതെ കുറേയധികം ദൂരം 17 പേരെയും കയറ്റിയിരുത്തി, 16 പേരിരുത്തി ഡ്രൈവർ ഇങ്ങനെ ഓടിച്ചു പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല സുഖമുണ്ട് എന്നുള്ള വാക്കാണ് പറയുന്നത്. കാരണം കാർ ഓടിച്ചിട്ട് വരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു വലിയ വാന് കയറിയപ്പോൾ ഓടിക്കാനായിട്ട് തീർത്തും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടുതന്നെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ, മെർസിഡീസ് ബെൻസ് നിന്ന് എടുത്തിട്ടുള്ള ഈ ഫോർ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം റിഫൈൻഡാണ്, അത്യാവശ്യം നല്ല ഫൺ ഫാക്ടർ ഉള്ള ഒരു എഞ്ചിനാണ്, അത്യാവശ്യം ടോട്ടൽ റെസ്പോൺസ് ഒക്കെ കൊള്ളാം എന്നുള്ളത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം 350 NM ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ 16 പേരെയും കയറ്റിയിരുത്തി വലിച്ചുകൊണ്ട് ഓടിച്ച് അല്ലെങ്കിൽ വലിച്ചു കയറി പോകാനായിട്ട് പറ്റുമോ, ഗ്രേഡബിലിറ്റി എങ്ങനെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കും. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് തീർത്തും എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവറിന് ഫാറ്റീഗ് ഇല്ലാണ്ട് അല്ലെങ്കിൽ സുഖമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റൊരു വണ്ടിയാണ് നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാൻ ആഗ്രഹമെങ്കിൽ, ഡ്രൈവറെ മാത്രമല്ല യാത്രക്കാരുടെ കംഫർട്ട് കൂടി നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അർബാന ഒരു മികച്ച വണ്ടിയായിട്ട് കാണാമെന്നുള്ളത് തന്നെയാണ്. അതായത് സ്റ്റിയറിംഗിൻ്റെ ഒരു കാര്യമാണെങ്കിലും ലൈറ്റാണ്, യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ബ്രേക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കാണ്ട് ചവിട്ടെ ചവിട്ടിയിട്ട് ഒരു ഫീലുണ്ട്. അത് മാത്രമല്ല എഞ്ചിൻ്റെ സൗണ്ട് അകത്തേക്ക് വരുന്നില്ല, സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ ഈ വണ്ടി കണ്ടു എന്നുള്ളതാണ്. അതായത് അർബാനിയ വന്നപ്പോൾ തന്നെ പഴയ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടപ്പോൾ, അതായത് 10 സീറ്ററിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഓടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 17 സീറ്റർ വന്നപ്പോൾ ആ ഒരു 10 സീറ്ററിനേക്കാൾ എങ്ങനെ ഇരിക്കും ഇത് ഓടിക്കാൻ, കുറച്ചുകൂടി എഫേർട്ട് ഉണ്ടാവും എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് വലിയ എഫേർട്ടൊന്നും ഇല്ല, ഒരു കാർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും വീണ്ടും കാർ ഓടിക്കുന്ന പോലെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് വലിയ സീനില്ലാണ്ട്, വലിയ ക്ഷീണമില്ലാണ്ട് ഓടിക്കാമെന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ അതായിരിക്കും ഈ ഒരു അർബാനയുടെ ആ ഒരു USP അല്ലെങ്കിൽ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് കൂടി തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, അർബാനയുടെ പ്രൈസാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ 17 സീറ്റർ ഓടിക്കുക, കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് പറയാം. 10 സീറ്റർ, 13 സീറ്റർ, 17 സീറ്റർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ഡ്രൈവറെ പ്ലസ് ആയിട്ട് ആഡ് ചെയ്യാണ്ട് ഡ്രൈവറെ കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു സീറ്റിംഗ് കപ്പാസിറ്റി ആണ് പറയുന്നത് ഫോഴ്സ്. അതിന് കാരണം എന്ന് പറയുന്നത് എല്ലാ സീറ്റുകളും ഒരുപോലെയാണ് എന്നുള്ളതാണ്. അതൊരു ഗുണമാണ്, എല്ലാ
സീറ്റുകൾക്ക് എ സി വെൻ്റ് ഉണ്ട്, അതൊരു ഗുണമാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു 17 സീറ്റിൻ്റെ വില എന്ന് പറയുന്നത് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 32,50,000 രൂപകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വണ്ടി എയർപോർട്ട് റണ്ണ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടൂർ ഓപ്പറേറ്റർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർത്തും അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഫിക്സ്ഡ് ആയിട്ട് ഗ്ലാസ് ഉള്ള, എ സി ഉള്ള, ഓടിക്കാൻ രസമുള്ള, യാത്ര ചെയ്യാൻ സുഖമുള്ള, ഇപ്പോൾ നല്ല കുഷിനി എഫക്റ്റാണ് ഒന്നുകൂടി പറയുന്നത്, നല്ല യാത്ര ചെയ്യാൻ സുഖമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു അർബാനയെ കാണാമെന്ന് തോന്നുന്നു. അതാണ് ഈ ഒരു വണ്ടിയുടെ യുണീക് സെല്ലിംഗ് പോയിന്റ്. എനിക്കിത് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇത്തിരി കുറവ് പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ അത് കാറുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു യൂട്ടിലിറ്റി വെഹിക്കിളാണ്, ഒരു ടൂറിസ്റ്റ് വെഹിക്കിളാണ്, ഒരു ട്രാവലർ വെഹിക്കിളാണ്. എന്ന് വെച്ചാൽ ട്രാവലർ എന്ന് പറയുമ്പോൾ ടെമ്പോ ട്രാവലർ, ഫോഴ്സ് ട്രാവലർ അല്ല, യാത്ര ചെയ്യാനുള്ള ഒരു വെഹിക്കിളാണ് എന്നുള്ളതാണ്. അപ്പോൾ അർബാനയ്ക്ക് ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്? ഇപ്പോൾ 2020 ഓട്ടോക്സ് പോലെ നമ്മളത് കണ്ടു, അതുമാത്രമല്ല ആ ഒരു ചെറിയ മോഡലിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടു, വലിയ മോഡലിൻ്റെ വീഡിയോസ് അധികം കണ്ടില്ല, എന്നാലും ചെറിയ മോഡലിൻ്റെ വീഡിയോസ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അർബാനയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ഉള്ളൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. അതായത് ഒറ്റയടിക്ക് ഓടിച്ചിട്ട് ഒറ്റ അഭിപ്രായത്തിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊള്ളാം എന്നുള്ളതാണ്. നല്ല വണ്ടിയാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ്, തീർത്തും ഉപയോഗപ്രദമായ ഒരു വണ്ടി തന്നെയാണ് അർബാന എന്നുള്ളതാണ്. ഞാൻ ആ ഗ്ലാസ് കൂടി ഒന്ന് വാഷ് കാണിക്കാം. അതായത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കേട്ടോ ഗ്ലാസ് ആ ഒരു വെള്ളം വരുന്ന ആ ഒരു വൈപ്പറിൻ്റെ അകത്തുള്ള നോസിലൂടെയാണ്. അത് ശരിക്കും എല്ലാ ഭാഗവും കവർ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യണതാണ്. കൂടാതെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇരിക്കാനായിട്ട്. ആ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റിൽ ഇരിപ്പ് നല്ല സുഖമാണ്, നമുക്ക് സീറ്റിംഗ് പൊസിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ക്രിയേച്ചർ കംഫർട്ടുള്ള ഒരു വാൻ, അത് ആണ് അർബാനിയ. അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പോൾ അതുപോലെ ഒരു വീഡിയോ എവിടെ നിന്ന് കരുതുന്ന ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, പിന്നെ ബെല്ലേ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നവർ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ നമ്മൾ എന്തിനാണ് അറിയാലോ. അപ്പോൾ തേടിലിട്ടു കാലം കൊടുക്കാണ്, അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.